കുഞ്ഞിനെ ഉണ്ടാക്കുന്നതല്ല ഈ ലൈംഗിക വിദ്യാഭ്യാസം അല്ല ആദിവാസികൾ എന്ന് പറഞ്ഞാൽ അവരാദ്യം വന്നവിടെ താമസരാന്നാ ഈ പിണറായി ഒക്കെ ഈ ഫ്രണ്ടിലും ബാക്കിലും ഈ പോലീസുമായിട്ട് നടക്കേണ്ട ആവശ്യം ഇലക്ഷൻ വോട്ട് ചോദിക്കാൻ വന്ന വിദ്വാനല്ലേ എന്തിനാണ് മോദിയൊക്കെ ഈ എണ്ണായിരം കോടി പ്ലെയിനകത്ത് നടക്കുന്നത് രാജാവായിട്ട് അഭിനയിക്കുകയാണ് ഈ കഴുകുകൾ എല്ലാം ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ പാർട്ടി ഓഫീസിലൊക്കെ നടക്കുവായിരുന്നു അതെല്ലാം നിർത്തിക്കളഞ്ഞ് നിർത്തി പറഞ്ഞാൽ ഇത് വോട്ട് നഷ്ടമാണെന്ന് കണ്ടത് ഈ ഫാക്ടറി പോലെ ഉണ്ടാക്കുന്ന ഈ സ്കൂള് യൂണിഫോം ഇട്ടി നടത്തുന്ന സ്കൂള് വേണ്ട ഇതുകൊണ്ട് ഭാര്യമായ റേപ്പ് ചെയ്യും വ്യക്തികൾക്ക് വോട്ട് കൊടുക്കുന്ന ബിസിനസ് ഒരു ഡോക്ടർ വന്നിട്ട് പ്രാർത്ഥിച്ചോളാൻ പറയുകയാണ് പ്രാർത്ഥിച്ചോളം പറയാണ് സ്ഥലത്ത് ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് സത്യത്തിൽ നമ്മൾ ഒരു മുഖ്യധാരയിൽ ഇപ്പോഴും ചർച്ചകൾ ചെയ്യാൻ പോലും മടിക്കുന്നൊരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആസ്വാദനത്തെ ഇല്ലെങ്കിൽ ജീവിതത്തെ ജീവിക്കാനുള്ള നമ്മുടെ ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്നൊരവസ്ഥയൊക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് നമ്മുടെയൊക്കെ ഒരു ലൈംഗിക വിദ്യാഭ്യാസം മതബോധമൊക്കെ ഒരു ലൈംഗികതയൊക്കെയാണ് നമുക്കുള്ളത് ഇതിൻ്റെ പ്രശ്നങ്ങൾ നിരന്തരം നേരിടുന്നില്ലേ ഈ ലൈംഗികത എന്ന് പറയുന്നത് ലോകത്തൊരു ജീവിയും പഠിപ്പിക്കേണ്ട അടുത്ത തലമുറ ഉണ്ടാക്കുന്നതിനുള്ള ഉപകരണം മാത്രമാണ് പക്ഷെ മനുഷ്യർ ലൈംഗികത മാത്രമല്ല ജീവിതം മുഴുവനും വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കി ജീവിച്ചു വരാം ഭക്ഷണം ശരീരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്ന സാധനമായിട്ടല്ല നമ്മൾ കാണുന്നത് നമ്മൾ ഭക്ഷണം രുചിയുള്ള സാധനമായിട്ടാണ് കാണുന്നത് വീട് തണുപ്പും ചൂടിനകത്ത് നിന്ന് രക്ഷപ്പെടുന്നതിനും വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും മറ്റുള്ളവർ ആക്രമിക്കാതിരിക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കിയതാണ് നല്ല നമ്മൾ കാണുന്നത് അതൊരു സൗന്ദര്യമുള്ള കാര്യം നാട്ടുകാരെ കാണിക്കേണ്ട സാധനമായിട്ടാണ് കാണുന്നത് വാഹനങ്ങൾ ഒന്നും തന്നെയും നമ്മളെ സംബന്ധിച്ചോളം യാത്ര ചെയ്യുക എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് അതാണ് അത് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളെങ്കിലും വാഹന ആഭരണമായിട്ടാണ് നമ്മളെ അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ വെറുതെ നോക്കിയാൽ പ്രത്യേകിച്ച് മലയാളികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു മോപ്പടില്ലാത്ത സ്ഥലമാണ് കേരളം പിന്നെ യാത്ര ചെയ്യാൻ അത് അപമാനകരമാണെന്ന് അനുഭവിക്കുന്നുണ്ടാണ് വില കൂടിയ വസ്ത്ര ഇതേ പറ്റുകയുള്ളു വസ്ത്രങ്ങൾ എല്ലാം നമ്മൾ നോക്കിയാൽ അത് ആഭരണത്തിൻ്റെ മനുഷ്യനെ നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞാൽ ദി മോസ്റ്റ് എക്സാജറേറ്റഡ് ആനിമൽ എന്ന് പറ എല്ലാ കാര്യവും ഊതിപ്പെരിപ്പിച്ച് അനുഭവിക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ ജീവിക്കുന്നതൊക്കെ ജീവ മറ്റെല്ലാ ജീവികളെ പോലെ ജീവിതം നയിക്കാനൊക്കെ തോന്നും നമ്മളും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വളർത്തിയെ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് നമ്പർ കൂട്ടുക എന്നുള്ളതാണ് ചെയ്യുന്നത് പക്ഷേ ജീവിതമെന്ന് പറഞ്ഞാൽ വീട് വയ്ക്കുന്നതാണെന്നും കാർ മേടിക്കുന്നതാണെന്നും അല്ലെങ്കിൽ ഉദ്യോഗം പദ്ധതികളാണ് ജീവിതം എന്ന് തോന്നി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിനകത്ത് ജീവിതം അടിസ്ഥാനപരമായി ജീവിക്കേണ്ടതാണെന്നുള്ള മറന്നു പോയിട്ട് ജീവിക്കുന്നവരായി മനുഷ്യർ മാറി എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതൊക്കെയാണ് ഈ പണ്ടുള്ളവർ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊക്കെ പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മളിതൊന്ന് അഴിച്ച് പണിഞ്ഞൊന്ന് മനസ്സിലാക്കാമെങ്കിൽ ഇതെല്ലാം ആവശ്യമാണ് നല്ല ഭക്ഷണം വേണം നല്ല വസ്ത്രം വേണം നല്ല വീട് വേണം പക്ഷേ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതായിട്ട് ഗുണപരത കൂട്ടുന്നതായിട്ട് മനസ്സിലാക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കും ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാനും പറ്റും അല്ലാതെ ഈ ഭൗതിക ജീവിതം ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെയാണ് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് ജീവിതത്തിൻ്റെ ഗുണപരത കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മേഖല മാത്രമാണ് ഏറ്റവും നല്ല രുചിയുള്ള ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്നത് നമ്മുടെ വീടെന്നു പറഞ്ഞാൽ ഇത്രയും വലിയ വീട് വെക്കണമെന്നൊക്കെ വരുന്നത് അപ്പോഴാണ് നമ്മൾ ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദ്യം ചോദിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും സുഖകരമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്തുണ്ടാക്കിയിരിക്കുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും എന്ന് തിരിച്ചറിയും ശാസ്ത്രീയമായ അറിവ് കൊണ്ട് ലോകത്തിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും ആ അനുകൂലമാക്കി മാറ്റാൻ പറ്റുന്നതിനെ കളയണമെന്ന് ഉപേക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഫിലോസഫിയും സത്യത്തെ നമുക്ക് ആവശ്യമില്ല പക്ഷേ ഈ അനുകൂലമാക്കുന്ന പ്രവൃത്തി ജീവിതത്തിൻ്റെ ഗുണപരതയാണ് കൂട്ടുന്നതെന്നും അല്ലാതെ ഈ ഗുണപരത കൂട്ടുന്നതാണ് ജീവിത ലക്ഷ്യമൊന്നും തെറ്റിദ്ധരിക്കാതിരുന്നതാണ് അത്ര അത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ അല്ലാതെ ഈ ഭൗതിക ലോകത്തൊന്നും ഓടിയൊന്നും പോകേണ്ട അതുകൊണ്ട് എല്ലാ സന്യാസിമാരെയും നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോഴത്തെ സകല ആധുനിക സാധനത്തിൻ്റെ നടുവിലാണ് അവരിയ്ക്കാറുള്ളത് സിദ്ധാന്തമൊക്കെ മറ്റത് പറയും ഏറ്റവും ആധുനികമായ മോട്ടോർ സൈക്കിളും ഹെലികോപ്റ്ററും ഇതെല്ലാവരും ഉപയോഗിക്കും അപ്പോൾ അവർ നാട്ടുകാരോട് പറയുന്നതൊന്നും അല്ല അവർ ജീവിക്കുന്ന എന്നുള്ളത് ഇന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഒരു രാജാവിൻ്റെ കാലം വരെ ഉണ്ടായിരുന്ന ഭരണക്രമത്തിനകത്ത് പെട്ടിരുന്ന മഹാമാരായിരുന്ന ആൾക്കാർ മുഴുവൻ ഈ ഉള്ളതിൻ്റെ നടുവിൽ ദരിദ്രരായി ജീവിക്കാൻ പഠിച്ചവരായിരിക്കും അങ്ങനെയല്ല വേണ്ടത് അവർക്കും അങ്ങനത്തെ ധാരണകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ധാരണയുള്ള ആൾ രാജാവായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പണ്ടുള്ളവരും പറയും അങ്ങനെയാണ് ജനകനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് എന്ന് പറയുന്ന ആൾ ഫിലോസഫർ കിങ് എന്ന് പറയും ഞാനിയാണ് അയാൾ രാജാവ് രാജാവുമായിരുന്നു നമ്മളെല്ലാവരും ഫിലോസഫർ ഫിലോസഫർക്ക് ഇങ്ങായാൽ മതി അല്ലാതെ ഇവർ ഈ പറയുന്നത് പോലെ ജീവിതം ഉപേക്ഷിച്ചിട്ട് ഈ ലളിത ജീവിതം എന്ന് പറയുന്ന ദരിദ്ര ജീവിതത്തിനകത്ത് പെടരുത് പക്ഷേ ഇത് ജീവിത ലക്ഷ്യമല്ല എന്ന് തിരിച്ചറിയുന്നത് ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് മോചിക്കുന്നതുമല്ല ഇവിടെ ഏറ്റവും നന്നായി ജീവിക്കുക എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ ജീവിതം തുടരുക എന്ന് പറയുന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവൻ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് സം ജീവിതമാണ് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇത്രയധികം വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങളിലൂടെ ജീവിതത്തിനെ ഏറ്റവും നന്നായി അനുഭവിച്ച് ഏറ്റവും നന്നായി രസിച്ച് അത് നമുക്ക് കളയാൻ പറ്റുന്ന ഒരു സ്ഥലമായി അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ് അതാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത് വേറെ ഒരാൾക്കും പഠിപ്പിക്കേണ്ടി വരുന്നില്ല മറ്റൊരു ജീവിക്കും പഠിപ്പിക്കേണ്ടി വരുന്നില്ല നമ്മൾ നമ്മളെന്തുകൊണ്ടാണ് അത് പഠിപ്പിക്കേണ്ടി വരുന്നത് പഠിപ്പിക്കണമെന്ന് നിങ്ങൾ പറയുമ്പം സത്യത്തിൽ ലൈംഗിക കുഞ്ഞിനെ ഉണ്ടാക്കുന്നതല്ല ഈ ലൈംഗിക വിദ്യാഭ്യാസം അതാരെ പഠിപ്പിക്കണ്ട പരസ്പരം മര്യാദയ്ക്ക് പെരുമാറണമെന്നുള്ളതാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കീ അതെന്തുകൊണ്ടാണ് വന്നത് അടിമയെപ്പോലുള്ള ഭാര്യമാരെ ഉത്പാദിപ്പിക്കുന്നതല്ല ഇന്ന് വേണ്ടതെന്നും തുല്യരായ പൗരന്മാരെ ഞാൻ സമരായ ആളുവായി എങ്ങനെയാണ് ലൈംഗിക ബന്ധം നടത്തേണ്ടതെന്നാണ് മനുഷ്യൻ പുരുഷൻ പഠിക്കേണ്ടത് മനുഷ്യനല്ല പുരുഷൻ പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാർക്കാണ് ഈ വിദ്യാഭ്യാസം ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പം പരസ്പരം ബഹുമാനിക്കുന്ന തുല്യരായ ഇണയെ പണ്ടേ പോലെ രാജാവ് പറഞ്ഞിട്ട് ആരെയെങ്കിലും ഒരാളെ കല്യാണം കഴിക്കുന്ന യുക്തിയല്ല ഒപ്പിട്ട് കൊടുത്ത് ഞാൻ ഇവിടെ ഇത് ഇവിടെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്ന നിലവാരത്തിൽ മെക്കാനിസങ്ങളൊന്നുമല്ല നമ്മൾ പറയുന്നത് സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കാനായിട്ട് നമുക്ക് ഇണങ്ങുന്നവരെ തിരഞ്ഞെടുക്കുന്ന അവകാശമുള്ള പൗരന്മാരായിട്ട് അവരോട് എങ്ങനെ എന്ന് പഠിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതാണ് പഠിക്കേണ്ടത് ഇത് ലൈംഗികതയിൽ മാത്രമുള്ളതല്ല തൊട്ടടുത്തിരിക്കുന്ന ആളോട് എങ്ങനെ മര്യാദയ്ക്ക് പെരുമാറണമെന്ന് പഠിക്കേണ്ടത് ഇതേ പ്രശ്നം തന്നെ ഉണ്ട് അപ്പം നമുക്ക് ലൈംഗിക വി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് നമ്മൾ ആരംഭിച്ചാൽ സമഗ്രമായ സാമൂഹിക നവീകരണത്തിന് അത് ഉപയോഗിക്കാൻ പറ്റും എൻ്റെ എല്ലായിടത്തും ഈ തുല്യതയെ പറ്റി നമ്മൾ സംസാരിക്കാൻ പാറ്റു തരും അപ്പോൾ ജാതിക്കെതിരായ സമരം ലൈംഗിക വിദ്യാഭ്യാസത്തിൽ നിന്ന് വരും മതത്തിനെതിരായിട്ടുള്ള സമരം വരും തുല്യ പൗരബോധൻ ഉണ്ടാക്കുന്ന പ്രവൃത്തിയായിട്ട് ലൈംഗികതയെ കാണാൻ പറ്റും കുടുംബസ്ഥൻ എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും കുടുംബം നോക്കി നടത്തി പക്ഷെ ഇതിനൊക്കെ മുമ്പ് ഒരു സന്യാസ ജീവിതം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സന്യാസം കഴിഞ്ഞ് ഒരുമാതിരിപ്പെട്ട ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്നു ഇപ്പോൾ ആയെന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ന് ഈ സന്യാസം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് സന്യാസം ഒരു പഴയ ലോകവീക്ഷണത്തിനകത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ജീവിതചര്യ മനുഷ്യജീവിതമെന്ന് പറയുന്നത് ദുഃഖമാണെന്നും സംസാര സാഗരം എന്നവരെ തന്നെ പറയാം ജീവിതം ദുഃഖമാണെന്ന് കണ്ടെത്തിയ മനുഷ്യരുടെ ലോകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടായ ജീവിത ക്രമമാണത് അതുകൊണ്ടാണ് അവരതിനെ എല്ലാം ത്യജിക്കുക എന്നൊക്കെയാണ് അത് കാണുന്നത് സംരസിക്കുക എന്നാണ് സമ്യക്കായി ത്യജിക്കുന്നതിനാണ് എല്ലാത്തിനെയും ത്യജിക്കുന്നതിനാണ് അപ്പോൾ അങ്ങനത്തെ എന്ന് പറയുന്നത് ജീവിക്കുക എന്ന് പറയുന്നത് സത്യമറിയാനാണെന്നും അല്ലെങ്കിൽ ജീവിക്കുക എന്ന് പറയുന്നത് ദൈവത്തിലെത്തിച്ചേരാനാണെന്നൊക്കെ വിചാരിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നമുക്ക് ആത്യന്തിക സത്യമായിട്ട് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ആത്യന്തിക സത്യം ഉണ്ടെന്നൊക്കെ എന്ന് പറയുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ് അതൊരു വലിയ ലോകവീക്ഷണമാണ് പഴയ ഒരു ലോക ആ പഴയ ലോകവീക്ഷണം ലോകം മുഴുവനും ഉണ്ടായതാണ് അതിനെയാണ് ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കുന്ന ജീവിതത്തിനെ അവർ ഭൗതിക ജീവിതം എന്ന് വിളിക്കും അപ്പം ഇങ്ങനെ രണ്ട് ജീവിതം അപ്പോൾ ഇവിടുത്തെ ഈ മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ആത്മീയ ലോകത്തേക്കുള്ള ഒരു പാസ്പോർട്ടിനുള്ള ഇടമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ജീവിതമെന്ന് പറയുന്നത് ദുഃഖമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ആ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് മോചിക്കുന്നതിനുള്ള വഴികൾ അതുകൊണ്ടാണ് മോക്ഷത്തിനെ പറ്റി പറയുന്നത് നിർവ്വാണത്തിനെ പറ്റി പറയുന്നത് കൈവല്യത്തിനെ പറ്റി പറയുന്നത് ദൈവത്തിലെത്തിച്ചേരുന്നതിനെ പറ്റി യോഗികളാകുക എന്ന് പറയുന്നത് ചെറിയ ഞാൻ വലിയ ഞാനിലേക്ക് ചേരുക എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഈ യോഗി ആകുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ചേരുക എന്ന് പറയുന്നത് ഇങ്ങനത്തെ ലോകവീഷണത്തിനകത്തുനിന്നുണ്ടായതാണ് അപ്പം അത് അതിനെപ്പറ്റി പഠിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇങ്ങനല്ല ജീവിതം കാണേണ്ടതെന്നുള്ള അടിസ്ഥാനപരമായി തന്നെ വ്യത്യാസപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ആ മനസ്സിലാക്കുമ്പോൾ അതിന് പരിപൂർണമായി പകരം വെക്കത്തക്കവണ്ണം ധാരണ ആന്നില്ല ഇങ്ങനല്ല ജീവിക്കേണ്ടത് എന്നറിയുന്നൊരറി നെഗറ്റീവായിട്ടാണ് അന്ന് അത് മനസ്സിലാക്കിയത് ഇങ്ങനല്ല ജീവിക്കേണ്ടത് ഇവർ ഈ പറയുന്നത് പോലല്ല ജീവിതം എന്ന് പറയുന്നത് ദുഃഖകരമാണെന്ന് അവർ പറയുന്നത് പോലല്ല മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനപരമായി ഞാൻ ജീവിതം ആണ് ഇവിടെ ഉള്ള ഈ ജീവിതമാണ് യഥാർത്ഥത്തിലുള്ളതെന്ന് കൊണ്ട് തിരിച്ചറിവുണ്ടായി പക്ഷേ അതാകട്ടെ ഈ നേരത്തെ പറഞ്ഞ ദുഃഖകരമാണെന്ന് പറയുന്നത് പോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ജീവിതമാണ് അപ്പോൾ അതിനെ പരിഹരിക്കുക എന്ന് പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുന്നത് വഴിയാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനായി മാറുന്നത് അന്ന് സന്യാസിക്കാൻ വേണ്ടിയിട്ട് കാട് തേടിപ്പോയിരുന്നു പ്പോൾ ചിലരൊക്കെ ഹിമാലയം തേടി പോകും പോലെയാണ് ഈ സന്യാസം എന്ന് പറയുന്നത് ഈ അവസ്ഥകളിൽ നമ്മുടെ ഇവിടുത്തെ സർക്കം പറ്റില്ല എന്നതുകൊണ്ടാണ് നമ്മളൊരു കാട് ഇല്ലെങ്കിൽ ഹിമാലയം അങ്ങനെ തേടിപ്പോകേണ്ടതാണോ ശരിക്കും എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിൽ അതിനെ മനസ്സിലാക്കണം പണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിന് നമ്മൾ ഇറങ്ങിയാണെങ്കിൽ നമ്മുടെ പുറകെ അനുയായികളും അണികളും ശിഷ്യന്മാരും ഒക്കെ ഉണ്ടാകും സംഘം ചേരും അപ്പം നമ്മൾ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുമ്പോൾ സാമൂഹ്യമായ ആധിപത്യവും അധികാരവും നമുക്ക് വരും ഇത് വരികയെന്ന് പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാരെ സംബന്ധിച്ചോളം കറക്റ്റാണ് അപ്പോൾ ഒരാൾ സാമൂഹ്യ പ്രവർത്തകനാകണമെന്ന് ആഗ്രഹിക്കുന്ന വശത്തോടെയാണ് സന്യാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആൾക്കൂട്ടം അവരുടെ ചുറ്റിനും കൂടും യേശുക്രിസ്തുവിൻ്റെ ചുറ്റിനെ ആൾ കൂടിയിട്ടും ബുദ്ധൻ്റെ ചുറ്റിനും ആൾ കൂടിയൊക്കെ നമ്മൾ കണ്ടാൽ മതി അപ്പോൾ അങ്ങനെ ആൾ കൂടുമ്പം ആദ്യമായിട്ട് ആരാളെ കൂട്ടിയാലും നിലവിലുള്ള അധികാരത്തിലിരിക്കുന്ന രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് അപകടമാണെന്ന് അറിയുന്നത് അവരത് മണത്തറിയാനേ ചെയ്യും അവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും ഈ ആൾ എങ്ങനെയാണ് ആളുകളോട് സംസാരിക്കുന്നതെന്ന് അറിയാൻ ഇതെല്ലാം അവർ നോക്കുന്നുണ്ടാവും ഇതുകൊണ്ട് ആ കാലഘട്ടത്തിനകത്ത് രാജാവിനെതിരായിട്ട് ആരെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൊല്ലപ്പെട്ടു പോകും കാരണം അത് തെറ്റായിട്ട് അവർ കാണത്തുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഈ പൊതുപ്രവർത്തകനായിരിക്കുന്ന ആളുകൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവും ഞാൻ ഈ സാമൂഹ്യ അധികാരം ഉണ്ടാക്കാനായിട്ട് യാതൊരു താല്പര്യം എനിക്കില്ല എന്ന് നാട്ടിൽ പറയുക അങ്ങനെയാണ് ഈ തലമുണ്ടനൊക്കെ ചെയ്ത് ഈ കാര്യത്തിൽ അതിനൊക്കെ വേറെ വിശദീകരണങ്ങളൊക്കെ ഉണ്ട് അല്ല എന്ന് വിചാരിക്കരുത് പക്ഷേ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ട് തിരിച്ചറിയേണ്ട ഒരു സ്ഥലമായത് അപ്പോൾ കാട്ടിൽ പോയിരിക്കുക എന്ന് പറയുമ്പോൾ നാട്ടിൽ താല്പര്യം ഇല്ല എന്നുള്ള കാര്യവും പറയേണ്ടത് അപ്പോൾ ആൾ കൂടുമ്പം രാജാവ് വന്ന് യഥാർത്ഥം ഉപദ്രവിക്കത്തില്ല അയാൾ ശല്യം ഒന്നും ഇല്ലാത്ത ആളാണ് സ്പൈസൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ അവരെല്ലാം വന്ന് നോക്കുമ്പോൾ ഇയാൾ കുഴപ്പമില്ല നമുക്ക് എതിരല്ല രാജാവിനെതിരല്ല അതുകൊണ്ടാണ് യേശുക്രിസ്വാളെ കൂട്ടുമ്പോൾ മനസ്സിലാക്കിയാൽ മതി രാജാവിനെതിരല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ രാജാവിന് അനുകൂലമായിട്ട് അവൾ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി അനുകൂലമായിട്ടായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പറയുന്നത് കാണപ്പെടുന്ന ദൈവമാണ് രാജാവെന്നൊക്കെ ഇതേ ആൾ തന്നെ പറയുന്നുണ്ടാകും അപ്പം രാജാവിനുള്ളത് രാജാവിന് കൊടുക്കണമെന്ന് യേശുക്രിസ് പറയാ പറയുന്നു സീസർക്കുള്ളത് സീസർ കൊടുക്കണം എന്ന് പറയുന്ന ആ സാധനം നമ്മൾ മനസ്സിലാക്കിയാലേ അത് കാണുകയുള്ളൂ അപ്പം ഈ ഒരു മേഖലയിലുള്ള അറിവ് കൊണ്ടാണ് ഈ ആളുകൾ ഈ പോയി ഇരിക്കുന്നതിൻ്റെ ഒരു വലിയ കാരണം പക്ഷേ അതിനോടൊപ്പം തന്നെ വ്യക്തിഗതമായ ഒരു കാരണമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടെയാണ് ഈ ബന്ധുക്കളും ബന്ധനങ്ങളും എന്ന് പറയുന്ന സാധനങ്ങളും മുഴുവൻ ഉണ്ടാകും അപ്പോൾ ഒരു കാ പറ്റി ഒന്ന് പരി പര്യാലോചിക്കുക ഒന്ന് ചിന്തിക്കുക എന്ന് പറയുന്നവര നീട് ഇതിൻ്റെ മറുവശത്ത് വ്യക്തിഗതമായിട്ടുണ്ടാകും ആ ഉണ്ടാകുന്നതിന് അവിടെ ഇരുന്ന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവരും ഒരു പുസ്തകം എഴുതുന്നവർ മാറിയിരിക്കുന്നത് കണ്ടാൽ മതി ഒരു വിഷയത്തിനെ പറ്റി ഗവേഷണം നടത്തുന്ന ഒരു ലാഭം ഉണ്ടാക്കിയായിരിക്കുന്നത് അതുപോലെ അതിനെ മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ ഒരു വളരെ സബ്ജക്റ്റീവായ ഒരു ഏരിയ അതിനുണ്ട് വളരെ ഒബ്ജെക്റ്റീവ് ഒരു ഏരിയ ഉണ്ട് ഇത് രണ്ടും ഇവിടെ ചേർന്ന് പോകുന്നവർ തന്നെ ഇതിലാണ് ഇതിനെ മനസ്സിലാക്കുന്നത് ഈ ഗവേഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ബുദ്ധൻ ശരിക്കും ഇറങ്ങി നടന്നപ്പോൾ അയാൾക്ക് കുടുംബത്തെ പോറ്റാൻ കഴിയാതെ വന്നതോ ഇല്ലെങ്കിൽ കുടുംബത്തെ കൂടെ കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോ ആണോ ബുദ്ധൻ സംഭവിച്ചത് അല്ലെങ്കിൽ ബുദ്ധൻ ഇങ്ങനെ ലൗകിക ജീവിതം ഉപേക്ഷിച്ചു പോയി എന്ന് നമ്മൾ ഇന്ന് വായിക്കുന്നത് പോലെയാണോ ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക രണ്ടുപേരും സ്പെക്കുലേറ്റ് ചെയ്ത് പറയാമെന്നുള്ളതേ ഉള്ളു പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടതിൻ്റെ ഈ ആദ്യം ഞാൻ പറഞ്ഞ സാമൂഹ്യമായ പ്രശ്നം ബുദ്ധനില്ല ബുദ്ധൻ രാജാവാണ് ബുദ്ധൻ്റെ അച്ഛൻ രാജാവാണ് രാജത്വം എന്ന് പറയുന്നത് നമുക്ക് പരമ്പരയായി വരുന്നതാണ് അല്ലാതെ ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് രാജാവാകാൻ എളുപ്പമൊന്നുമല്ല അപ്പോൾ വംശം ഏത് വംശത്തിൽ നിന്ന് വരുന്നതാണെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന രാജാക്കന്മാരെ പോലെയല്ല ബുദ്ധൻ്റെ കാലമൊക്കെ ആയപ്പോഴത്തേന് രാജവംശമൊക്കെ ഉണ്ടാവുകയും അവർ ഇന്ന ദൈവത്തിനകത്തുനിന്ന് വരുന്നതാണെന്നുള്ള കഥകളും ഉണ്ടാവുകയും അതിൻ്റെ പാരമ്പര്യം പറയുകയും അങ്ങനെ ലജിറ്റ് മേഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്ന രാജാവ് ഒരാളാണ് ബുദ്ധൻ അപ്പോൾ ബുദ്ധനെ സംബന്ധിച്ചോളം മറ്റൊരു രാജാവ് റിയലി ത്രെറ്റ് ത്രറ്റല്ല ഇമ്മീഡിയറ്റായിട്ട് അയാളുടെ മുകളിൽ വേറൊരു രാജാവ് വരുത്തില്ല പക്ഷേ അതേ സമയത്ത് ബിംബിസാരം വന്ന് ചോദിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത് ബുദ്ധൻ ഈ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രവൃത്തികളും എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന ആത്മീയതയെപ്പറ്റി മനുഷ്യർ മനസ്സിലാക്കി വെച്ചിരുന്ന എല്ലാം പ്രാക്ടീസ് ചെയ്യുക തന്നെ ചെയ്തത് അപ്പോൾ കാട്ടിലേക്ക് പോവുക തപസരിക്കുകയും ഒക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളൂ അതിനുശേഷവും ജീവിതത്തിനെ പറ്റി പറയുന്നിടത്ത് മാത്രമാണ് വ്യത്യാസങ്ങളൊക്കെ ഉള്ളത് അത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വലിയ വ്യത്യാസങ്ങളല്ല അതുകൊണ്ടാണ് മറ്റു മതങ്ങളെ പോലെ തന്നെ ഒരു മതമായിട്ട് ബുദ്ധിമു മതവും നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിന് സൂക്ഷ്മതൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് ചെറിയ വേരിയേഷൻസ് ഉണ്ട് ഇത് അങ്ങനെയല്ല കണ്ടത് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പറയാൻ പറ്റുകയും ചെയ്യും ഈ ഇത്തരം ഒരു മതം പോലും ഒരു എക്സ്ട്രീമിസ്റ്റുകളെ ഉണ്ടാക്കുന്ന ഒരു തരത്തിലേക്ക് മാറിപ്പോയത് എന്തുകൊണ്ടായിരിക്കും അല്ല അതാണ് ഞാനീ പറഞ്ഞത് ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്തത് ഇങ്ങനെ ഈ മാറിയിരുന്ന് മതമുണ്ടാക്കിയോ അല്ല എന്നുണ്ടെങ്കിലൊരു കൾട്ടൊക്കെ ഉണ്ടാക്കി ലോകത്തുള്ള ആളുകളുടെ സ്വഭാവം മാറ്റിക്കളയാവുന്ന ജനിതകമോ ജനറ്റിക്സിനെ പറ്റിയോ സ്പീഷീസിനെ പറ്റിയുള്ള അറിവില്ലാത്തത് പറയുന്നത് അടിസ്ഥാനപരമായി ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മയാണ് മതപരമായിട്ടുള്ള എല്ലാ ജീവിതങ്ങളും കാരണം ഈ ജീവിതത്തിൽ നിന്ന് എന്ന് പറയുന്നതാണ് പരമ ലക്ഷ്യം എന്നാണ് അവർ വിചാരിക്കുന്നത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നതാണ് പരമലക്ഷ്യം അതേ വലിയൊരു വാക്യാണ് ആ അതാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയാണ് ഈ തിരിച്ചറിവ് ഇല്ലാതിരിക്കുന്നവർ ജീവിതം ദുഃഖമായിട്ട് അനുഭവിച്ചിരുന്നു എന്നുള്ളതന്നെ എനിക്ക് സംശയമൊന്നുമില്ല എന്ന് ആലോചിച്ച് നോക്കിയാലും ജീവിതം ദുഃഖമായിട്ട് തീരുന്ന ഒത്തിരി വശങ്ങൾ അതിനുണ്ടാവും നമുക്ക് രോഗം വരും മരണം വരും കലാപങ്ങൾ ആളുകൾ തമ്മിലുണ്ടാകും ഉറ്റവർ നഷ്ടപ്പെട്ടു പോകും അവർ നമ്മളെ വെറുക്കുന്നവരുണ്ടാവും ഇതങ്ങനത്തെ ദുഃഖങ്ങളും ഉണ്ട് പക്ഷെ ബുദ്ധൻ്റെയൊക്കെ കാലത്ത് അതുമാത്രമല്ല ഒരു സെക്കൻഡ് നേരം ജീവിച്ചിരിക്കുകയെന്ന് പറയുന്നതിന് പാടാണ് നമ്മളിന്ന് കാണുന്ന നേരത്തിൽ കൃഷിയില്ല നമ്മളിന്ന് കാണുന്ന നേരത്തിൽ ഭക്ഷണമില്ല ജീവിതം ദുസ്സഹമാണെന്ന് സംശയിക്കേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ട് രക്ഷപ്പെടുന്നതിനെപ്പറ്റി തന്നെ ആലോചിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇന്നങ്ങനല്ല ഇപ്പോൾ കാർൽമാസ് പറയത്തില്ലേ നഷ്ടപ്പെടുവാൻ വിലങ്ങുകളെന്ന് പക്ഷേ ഇന്നത്തെ തൊഴിലാളി വർഗത്തിന് അങ്ങനെയല്ല ഇഷ്ടം പോലെ നഷ്ടപ്പെടാനുണ്ടെന്ന് അറിയണം ഇതുപോലെ ലോകം മാറ്റി നമുക്ക് അനുകൂലമാക്കി ഇന്ന് ഭക്ഷണം നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും പത്താഴത്തിൽ ഇന്ന് എടുത്തോണ്ട് വരുന്നിടത്തും എഫ് സി ഐ ഗോഡൗണിനകത്തുനിന്ന് കൊണ്ടുവരികയും വേഷം കടയിൽ കൂടെ കിട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിതം ദുസ്തകമല്ല പ്രധാനമായിട്ടും കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ പെടുന്നവരെയും കൗൺസില് ചെയ്യാറുണ്ട് ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസം ശരിക്കും ചുറ്റു നിൽക്കുന്നവർക്ക് കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് മൈത്രേനത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഈ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആക്ടിവിറ്റി നേരത്തേ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ അടുത്ത് വരുന്ന ആളുകളുടെ നമ്പർ കൂടുന്ന സമയത്തും അതുപോലെ തന്നെ മറ്റ് ആളുകളുമായിട്ട് സഹകരിച്ചിട്ടാണ് ഞാൻ ആ അങ്ങനെ സ്ഥാപനം തന്നെ നടത്തിയിട്ടുണ്ട് ആണി കൗൺസിലിംഗ് സെൻ്റർ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ശരിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഞാൻ അതിരുന്ന് ചെയ്തിരുന്നു പക്ഷെ അവരോടൊപ്പം അത് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഞാൻ ഈ വിഷയത്തിനകത്ത് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ വായിക്കും പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന കാരണമുണ്ട് അറിയാതെ ചെയ്തു പോയിട്ടുള്ളതാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയും എന്നെ സമീപിക്കുന്നവരോട് പറയും ഞാനൊരു പ്രൊഫഷണലി പഠിച്ചിട്ടുള്ള ആളല്ല ഇന്ന് പ്രൊഫഷണലി പഠിച്ച ആൾക്കാരും ലോകത്തുണ്ട് അവരാണത് ചെയ്യേണ്ടതെന്ന് പറയും അപ്പോൾ അവർ പറയും അങ്ങനല്ല നിങ്ങളുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ എന്നെ താല്പര്യം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അല്ലാതെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ സമാനമായി ഞാൻ ഈ പറയുന്ന പോലെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ഞാൻ പറയുന്ന രീതിയിലൊക്കെ അറിയുന്ന ഗ്രൂപ്പുകളും സംഘങ്ങളും ഒക്കെ ചെയ്യുന്നവരുണ്ട് പ്രൊഫഷണലായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളവർ സൈക്കാട്രിസ്റ്റുകളായിരിക്കുന്നത് ഞാൻ അവരെ ഒരു സെലക്ഷൻ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ അവരിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണ് ആൾക്കാർ കൂടുതൽ ചെയ്യാറുള്ളത് ഞാനീ ചെയ്യുന്നത് പൊതുവായ മറ്റ് ജീവിതത്തിനെ പറ്റിയുള്ളൊരു വീക്ഷണമില്ല ജീവിത വീക്ഷണത്തിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായി പലരുടെയും ജീവിതത്തിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിതമായിപ്പോകും അങ്ങനെ സംഭവിക്കുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഫഷണലി ചെയ്തു കൂടാ എന്ന് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് അവരോട് പറയുകയും ചെയ്യും സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന പൗരനാകാൻ രണ്ട് വ്യക്തിത്വമുള്ള മനുഷ്യരു രൂപപ്പെടും അപ്പോൾ കൂട്ടാളിയുടെ കൂടെ ഞാൻ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആളിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ പ്രജാബോധത്തോടെ പെരുമാറുന്ന പുരുഷന്മാരും മറ്റുള്ളവർ കീഴങ്ങി നിൽക്കണമെന്നാണ് അവർ പഠിക്കുന്നത് തുല്യതയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ ഈ വീട്ടിനകം വേറെയും സ്കൂളിനും പ്രൊഫഷനും ഒക്കെ വേറെയാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് ഇതാണ് എൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം രണ്ട് രീതിയിലുള്ള ലോക രണ്ട് വ്യക്തിത്വമുള്ള മനുഷ്യരായിട്ട് നമ്മളെല്ലാവരും മാറിയിട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നം ഒന്ന് സോട്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അത്രയാണ് ചെയ്യുന്നത് ഈ ചെയ്യുന്നതും പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ലോകവീഷണ നിർമ്മാണത്തിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനത് ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ എന്താണ് ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്ന സാധനത്തിന് വിദ്യാഭ്യാസം എന്ന് തന്നെയാണോ പറയേണ്ടത് അല്ല നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസമല്ല നമ്മൾ കൊടുക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസമാണ് ജീവിക്കാനും ജീവിതത്തിനെ പറ്റി മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസം ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഒന്ന് അതേപോലെ തന്നെ പൗരനും പ്രജയും തമ്മിലുള്ള വ്യത്യാസത്തിനെ പറ്റി പഠിപ്പിച്ച് ഉത്തരവാദിത്വമുള്ളതും അവകാശമുള്ളതും പൗരനെ ഉൽ ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യാഭ്യാസവും ആരംഭിക്കുമ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ അഭാവത്തിൽ സാങ്കേതികമായ അറിവ് മാത്രം കൊടുക്കുന്ന ഇടങ്ങളാണ് ഫാക്ടറിക്ക് തൊഴിലാളികളെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എക്സ്റ്റൻഷൻ മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസം ഇതാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലം വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥലം നടക്കുന്ന മുഴുവൻ വീടിനകത്താണ് അതായിട്ട് പ്രജകളെ പഠിപ്പിക്കുന്ന സാധനങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് രണ്ട് തരത്തിലുള്ള വ്യക്തികളെ ഞാൻ പറഞ്ഞത് രണ്ടായിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാം ഈരണ്ട ആളായിട്ടാണ് ഇരിക്കുന്നത് വീട്ടിനകത്തുനിന്നും പ്രജയും സ്കൂളിനകത്തു നിന്നും പൗരനാകാൻ പൗരനാകാൻ പഠിപ്പിക്കുന്നില്ല പൗരൻ ജോലി ചെയ്യാനേ പഠിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അത് അങ്ങനെ ആയിപ്പോയത് അത് പ്രത്യേകിച്ചും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ രാജാവിൻ്റെ കീഴിലാണ് ഈ സ്കൂളുകൾ മുഴുവൻ ആരംഭിച്ചത് അതുകൊണ്ട് ആ തരത്തിലുള്ള മതവും ജാതിയും പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ വീടുകളെല്ലാം അങ്ങനെ തന്നെ തുടർന്ന് ഇതിനെ കൗണ്ടർ ചെയ്യുന്ന ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഇടങ്ങൾ ഈ സ്കൂളുകളിൽ ആരംഭിച്ചില്ല ആകെ പഠിപ്പിച്ചത് എന്താണ് എഞ്ചിനീയറിങ്ങും ഡോക്ടറും ടെക്നീഷ്യനും ആകാനായിട്ടാണ് പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്നവരുടെ ജീവിത വീക്ഷണം എന്താണ് ജീവിത വീക്ഷണം വീണ്ടും ഈ പഴഞ്ഞൻ ആത്മാവും രക്ഷപ്പെടുന്നതിനും പ്ര ഭൂമി നോടി പോകുന്നതിനും ഇത് ഇടനിലയാണെന്നും സ്വദേശം കാണാൻ പോകണമെന്നൊക്കെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള കഥകളാണ് പഠിപ്പിക്കുന്നത് മുഴുവനും ഇതാണ് വീട്ടിൽ നിന്ന് കിട്ടുന്നത് സാമൂഹികമായ പുത്തൻ അറിവ് ലഭിക്കുന്ന ഇടമായി വീടുകൾ മാറേണ്ടതുണ്ട് അത് കഴിയാതെ പോകുന്നത് സ്കൂളുകൾ നടക്കാത്തതുകൊണ്ടാണ് അപ്പോൾ പഠിച്ചവർ പോലും വീട്ടിലെ അമ്മയച്ചനും പറയുന്നതാണ് അനുസരിക്കുന്നത് ഒരു ഡോക്ടർ വന്നിട്ട് പ്രാർത്ഥിച്ചോളാൻ പറയുകയാണ് അതാണ് വീട്ടിലെ അമ്മയച്ചനെ പഠിപ്പിച്ചിരിക്കുന്നതാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഇത് ലൈംഗികതയുടെ കാര്യത്തിൽ മാത്രമല്ല സമഗ്രമായ നവീകരണത്തിൻ്റെ ആവശ്യമുണ്ട് ഇതുകൊണ്ട് ഈ സ്കൂളിനും വീടിനും ഇടയിലെ നമുക്ക് പൊതു ഇടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ഈ ഇപ്പം ഇനി ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ കാരണം അത്ര വേണ്ടി നമ്മൾ ഇത് മറ്റു സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാക്കിക്കളഞ്ഞ് അപ്പോൾ ഇടയ്ക്ക് ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനകത്തൂടെയാണ് വരേണ്ടത് രാഷ്ട്രീയ മേഖലക്കകത്ത് എലക്ഷന് ജയിച്ചാൽ മാത്രമെന്ന് കണ്ടെത്തിയതോടെ അത് തീർന്നു മറ്റേത് ഇപ്പോൾ ഇൻ്റർ കാസ്റ്റ് മാര്യേജ് ഒക്കെ ഈ പാർട്ടി ഓഫീസിലൊക്കെ നടക്കുമായിരുന്നു അതെല്ലാം നിർത്തിക്കളഞ്ഞ് നിർത്തിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് വോട്ട് നഷ്ടമാണെന്ന് കണ്ടെത്തി അതുകൊണ്ട് സാമൂഹ്യ നവീകരണം എന്ന് പറയുന്ന സാധനം അവിടെ നടക്കുന്നേ ഇല്ല അതുകൊണ്ട് പൊതു ഇടങ്ങൾ ഉണ്ടാക്കണം ഞാനിപ്പോൾ ഏറ്റവും അവസാനം എഴുതിയത് നമുക്കൊരിടം ഉണ്ടാക്കണമെന്ന് ഞാൻ എഴുതി ഇത് ഇതാണ് ആധുനിക പൗരബോധം ഉണ്ടാക്കുന്ന ഇടങ്ങൾ ഉണ്ടാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ജോലി ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്തു എവിടെയാണ് ഇത് ഈ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്നത് പൗരനാകാൻ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഇതാണ് നമുക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം ഇത് മാറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഈ ഫാക്ടറി പോലെ ഉണ്ടാക്കുന്ന ഈ സ്കൂൾ യൂണിഫോം ഇട്ടി നടത്തുന്ന സ്കൂള് വേണ്ട ഒരു അമ്പതോ നൂറോ പേര് സോഷ്യലൈസേഷന് കുട്ടികൾക്ക് ഒന്നിച്ചു കൂടാൻ പറ്റുന്നത് അവിടെ ഒരു ഗൈഡർ ഉണ്ട് എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ലോകത്തെ അറിവ് പഠിക്കാനെന്ന് വരുന്ന സ്കൂളുകൾ മതി നടന്നു പോകാനുള്ള ദൂരത്തിൽ ചെറിയ മുറികളുണ്ടാക്കിയാൽ മതി ഇനി അല്ലാതെ ഈ രാവിലെ ആളുകളെ ഇങ്ങനെ ഫാക്ടറിയിലേക്ക് കളക്ട് ചെയ്ത് എട്ട് മണിക്കൂർ നേരം ഇരിക്കാൻ പഠിപ്പിക്കുന്ന ഈ പണിയൊന്നും വേണ്ട ഇനി അങ്ങനത്തെ ഫാക്ടറികൾ തന്നെ ഇനി ലോകത്ത് കാണത്തില്ല പിന്നെ എന്തിനാണ് ആ തരത്തിലെ ട്രെയിനിങ് ഈ സ്കൂളിൽ കൊടുക്കുന്നത് എട്ട് മണിക്കൂർ ഇരിക്കാനാണ് ഈ മണി അടിച്ച് കയറ്റാനും ഇറങ്ങാനും ഈ യൂണിഫോം ഇടിയിപ്പിക്കുന്ന മുഴുവൻ അതിനാണ് ഇതൊന്നും ആവശ്യമില്ല ഇനി കാരണം ഈ നമ്മൾ പറയുന്ന ഫാക്ടറി പോലും ഡീസൻറ്റലൈസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ ഡീസൻറ്റലൈസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനകത്ത് ജീവിക്കാനായിട്ട് ഈ പഴയ വിദ്യാഭ്യാസം എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് ആധുനിക വിദ്യാഭ്യാസം കൊടുക്കുന്ന ഇടങ്ങളായിട്ട് സ്കൂളുകളും കോളേജുകളും മാറേണ്ടതുണ്ട് ഇപ്പം നമ്മൾ ഈ പിണറായി സർക്കാർ നല്ല സ്കൂൾ എന്ന് പറയുമ്പോൾ ആ സ്കൂളെല്ലാം ആളുകൾക്ക് താമസിക്കാൻ കൊടുക്കാൻ ഇട്ട് പുത്തൻ ഇന്റർനെറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു അമ്പതും നൂറിന് അപ്പുറത്തോട്ട് പോകുന്ന ഒരു ക്ലാസ് റൂമും ഇനി ആവശ്യമില്ല അതുപോലത്തെ ക്ലാസ് റൂംസ് ഒക്കെ ഉണ്ടാക്കി അവിടെ പൗരബോധം പഠിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമ്മുടെ പൗരബോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉയർന്ന ജനാധിപത്യ മൂല്യങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട് ഇവിടെ നടക്കുന്ന റേപ്പ് എന്ന് പറയുന്നത് ഒരു വർഷം മുപ്പത്തയ്യായിരത്തിന് പുറത്താണ് ഒരുപക്ഷെ അത് പത്ത് ശതമാനം മാത്രമാണ് റിപ്പോർട്ടഡ് കേസെന്നും പത്തിരട്ടിയായിരിക്കും യഥാർത്ഥ കണക്കും എന്നാണ് സുനിതാ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ പറയുന്നത് ഈ മേഖലയിലെ അപ്പം നമുക്കൊരു പൗരബോധമുണ്ട് ഇല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിൽ ഉയർന്ന രാജ്യമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു അഭിമാനം കൊള്ളുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് സത്യത്തിൽ അഭിമാനം കൊള്ളേണ്ടത് വല്ലതുണ്ടോ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് പോലും ഇല്ലാതിരിക്കുന്ന ഗൾഫ് പോലത്തെ രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ അഭിമാനം കൊള്ളേണ്ടതുണ്ട് സംശയമൊന്നും വേണ്ട പക്ഷെ മറ്റേ എന്നൊക്കെ പറയുന്ന റേപ്പ് എന്നൊക്കെ പറയുന്നത് ഇന്ന് തുടങ്ങിയ ഒരു ബിസിനസ്സോ ഇപ്പോൾ ഈ കാണുന്ന പ്രശ്നമൊന്നുമല്ല നമ്മൾക്ക് അഞ്ചു വയസ്സോ ആറ് വയസ്സുള്ളവര് തമ്മിൽ കല്യാണം കഴിപ്പിച്ചോണ്ടിരുന്ന ഒരു രാജ്യത്തായിരുന്നു ഇരുന്നെന്നൊക്കെ മറന്നുപോരുന്നത് ഇതൊക്കെ അനീതിയാണെന്ന് തിരിച്ചറിവുള്ള കാലത്തെ കണക്കുകളാണ് ഈ പറയുന്നത് മറ്റത് അനീതിയാണെന്ന് പോലും തിരിച്ചറിയുന്നവരായിരുന്നു പണ്ടുള്ള മനുഷ്യരല്ല അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് ജാതിയും മതവും ഈ പറയുന്ന റേപ്പും ഒക്കെ നിരന്തരം നടന്നുകൊണ്ടിരുന്ന വീടുകളൊക്കെ തന്നെയാണ് അല്ലാതെ അങ്ങനെ അല്ലെന്നൊന്നും വിചാരിക്കരുത് ഇതിന്റെ കണക്കൊക്കെ ഉണ്ടായി വന്നിട്ട് വളരെ നാളൊന്നും ആയിട്ടില്ല മോശപ്പെട്ട രാജ്യത്തേക്ക് പോവുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് കണക്കുണ്ടായതും കേസ് കൊടുക്കാനുള്ള കഴിവുണ്ടെന്ന് ഇപ്പോൾ കേരളത്തിനകത്ത് ക്രിമിനൽ കേസ് ഇഷ്ടം പോലെ ഉണ്ടാകുന്നത് കേരളം ക്രിമിനൽ ആയതുകൊണ്ടല്ല ഇവിടെ ഉള്ളവർ ഇത് കേസ് കൊടുക്കേണ്ടതാണെന്നുള്ള അവരുടെ തിരിച്ചറിവ് കൊണ്ടാണ് ആ തിരിച്ചറിവ് കൊണ്ടുണ്ടാകുന്ന കേസുകൾ കണ്ടിട്ട് അത് മുഴുവൻ വർധിതമായ കേസാണെന്നും മറ്റുള്ളവരിടത്ത് ഇല്ലെന്നും തെറ്റിദ്ധരിക്കരുത് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പോലെ സന്തോഷവും സ സൗകര്യത്തോടെ ഒരു കാലത്തും മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ജീവിച്ചിട്ടേ ഇല്ല ഇത് ആ ചെയ്തിട്ട് വേണം ഇതിനേക്കാളും മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ വീടിനകത്തും സ്കൂളിനകത്തും ഫാക്ടറിക്ക് അകത്തും ഒക്കെ ഉള്ള ലൈംഗികമായ അക്രമങ്ങളെ മുഴുവനും ചെറുക്കേണ്ടതാണ് മാറ്റേണ്ടതാണ് അതിനുള്ളതാണ് നമ്മൾ ഈ പൗരബോധം എന്ന് പറയുന്നത് അത് ചെയ്യാതെ ഇത് വരും എന്ന് പ്രതീക്ഷിക്കരുത് നീതിയുള്ള ലോകമല്ലിത് നീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് തുല്യതയുള്ള ലോകമല്ല അല്ലാതെ മാവേലിയുടെ നാടുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോയതല്ല ലോകം അങ്ങനെ ഒരു അങ്ങനൊരു ഇല്ല അത് സ്വപ്നമാണ് ഇന്ന് നമ്മൾ കഴിയുന്ന അത്രയും സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും ഒരു കാലത്തും ജീവിച്ചിട്ടില്ല കണക്കുണ്ടായതേയുള്ളു അലക്സാണ്ടർ അവിടെ നിന്ന് കുതിരപ്പുറത്ത് കയറി ഇവിടെ വരെയുള്ള ആൾക്കാർ വെട്ടിക്കൊരു വന്നത് മനുഷ്യന്മാരെ അദ്ദേഹത്തിനെയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നെപ്പോളിയൻ ദ ഗ്രേറ്റ് പിന്നെങ്ങനെടാ ഗ്രേറ്റ് ഗ്രേറ്റാകുന്നത് ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ ഇതുപോലുള്ള കൺഫ്യൂഷനാണ് നമുക്കുള്ളത് ഇവരാരും ഒന്നും അല്ല മനുഷ്യരെ കൊല്ലുക മാത്രമാണ് ചെയ്തിരുന്നത് ആ കൊന്നുകൊണ്ടിരുന്നത് തെറ്റാണെന്ന് തിരിച്ചറിയുകയും രാജ്യങ്ങളുടെ അതിർത്തികൾ ഉണ്ടാക്കി രാജാക്കന്മാരാണ് ഈ രാജ്യമൊക്കെ ഉണ്ടാക്കിയത് അവരാണ് ഈ അതിർത്തികളൊക്കെ ഉണ്ടാക്കിയത് അതൊന്നും ഉള്ളതൊന്നും അല്ല അതിനവിടെ പോയി കിടന്നോട്ട് തമ്മിൽ അടിച്ച ചാകരതിന്യയും ഇത്തരത്തിലുള്ള അറിവുകൾ വരുന്നത് വഴിയാണ് നമ്മൾ യഥാർത്ഥത്തിലെ ലോകത്തിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ അറിവിൻ്റെ മുന്നേ നിന്ന് വേണം നമ്മൾ ഈ റേപ്പ് എന്നൊക്കെ പറയുന്നത് എല്ലാ വീട്ടിനകത്തും സ്ലേവറിയാണ് എന്താത്ര സംശയം പിന്നെ റേപ്പ് വളക്കായിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഭാര്യയെ റേപ്പ് ചെയ്യരുതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് ഇത് എന്തൊന്നും ഈ പറയുന്നതെന്ന് മനസ്സിലാക്കലും ഇല്ല അങ്ങനെ ഒരു കാര്യമുണ്ട് ഭാര്യമാരെ റേപ്പ് ചെയ്യും ഭാര്യ അനുസരിക്കേണ്ടതാണെന്നാണ് അനുസരിക്കേണ്ടവളാണെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പം അനുസരിക്കേണ്ട ആള് ഭർത്താവ് പറഞ്ഞ അനുസരിക്കേണ്ടതാണ് അല്ലാതെ അത് റേപ്പാണെന്ന് എങ്ങനെ പറയും അപ്പൊ ഭാര്യയാകുക അല്ല വേണ്ടത് ഇണയാകുക ആണ് വേണ്ടെന്ന് നമ്മൾ പഠിപ്പിക്കുകയും പൗരബോധമുള്ള മനുഷ്യരായി മാറേണ്ടതുണ്ട് എങ്കിലേ ഇത് തെറ്റാണെന്ന് കാണാനൊക്കെ ഉള്ളു അപ്പൊ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ചുണ്ടാക്കുന്നതാണ് മനുഷ്യ കൃതമായ നീതിയെ ലോകത്തുള്ളു നിയമവേ ലോകത്തുള്ളു മനുഷ്യരുണ്ടാക്കുന്നതാണ് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതുല്യതാണ് തുല്യത ഉള്ളതല്ല നമ്മൾ വ്യത്യാസങ്ങളുള്ളത് ഒരാൾ ഒരാളെ പോലെ അല്ലാതെ യുണീക്കായ മനുഷ്യരെ ലോകത്തുള്ളു എന്ന് പറയുന്നത് സാമൂഹ്യമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എനിക്കും എനിക്ക് ഒരു വോട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടെത്തുന്ന വഴിയാണത് അല്ലെങ്കിൽ എനിക്ക് ഒന്നര വോട്ട് തരണ്ടേ പ്രായം കൊണ്ട് അധികാരം ഉണ്ട് പണ്ട് രാജാവിൻ്റെ മുമ്പിൽ അങ്ങനെയായിരുന്നു കരം കൂടുതൽ ഉടത്താൽ കൂടുതൽ വോട്ടർ ഉണ്ടായിരുന്നു അവിടെ തുല്യതയിലേക്ക് വരികയാണ് നമ്മൾ അല്ലാതെ ഇതൊക്കെ അവിടെ എല്ലാം ഭയങ്കര ഭീകരമായ റേപ്പ് നടക്കുന്നത് ഇവിടെയൊക്കെ അടിച്ചമർത്ത് നടത്തുന്ന എല്ലാവരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകം അങ്ങനെ അല്ലായിരുന്നു എന്ന് വിചാരിക്കരുത് അത് ജീവികളായിരിക്കുന്ന ജീവി അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ് രാജാക്കന്മാർ എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു ലോകമാണിത് ഗോത്രത്തിൽ കഴിഞ്ഞവരാ നമ്മൾ ഗോത്രത്തിൽ നിന്ന് തമ്മി ചേരുവോ രാജാക്കന്മാർ ബലപ്രയോഗം നടത്തിയാ ചേർത്തത് അല്ലാതെ ഇന്നും കാട്ടിനകത്ത് നോക്കിയാൽ മതി നമ്മൾ ഈ ആദിവാസികളെന്ന് പറയുന്നത് ആദിവാസികളൊന്നും അല്ലല്ലോ അവർ മറ്റുള്ളവരുമായി ബന്ധമുണ്ടാക്കാതെ കഴിഞ്ഞവരെന്ന് മാത്രമാണ് അർത്ഥം അവരെല്ലാവരും കൊച്ചു കൊച്ചു ഗോത്രത്തിലാണ് കഴിയുന്നത് ആരും രാജ്യം നഗരമൊന്നും ഉണ്ടാക്കത്തില്ല അപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ചേർക്കുക എന്ന് പറയുന്ന പ്രക്രിയ രാജാക്കന്മാരും ബലപ്രയോഗത്തോടെ ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങോട്ട് ഇപ്പം ഈ ഒന്നിച്ചിരുന്ന് ഈ കഥയൊക്കെ പറയുന്നത് അവർ കാലഘട്ടത്തിനകത്ത് പക്ഷേ അതിനേക്കാളും മെച്ചപ്പെട്ട് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമെന്നുള്ള നമ്മൾ ഇന്നത്തെ അറിവ് കൊണ്ടാണ് രാജാവിനെ നമ്മൾ മാറ്റുന്നത് ഒരു കാലഘട്ടത്തിനകത്ത് അതുകൊണ്ട് ആദിവാസികളോട് നമ്മളോട് ചേരാൻ പറഞ്ഞവർ ചേരത്തില്ല അതുകൊണ്ടാണ് നമുക്ക് റിസർവേഷൻ ഒക്കെ ചെയ്യേണ്ടി വരുന്നത് അവരെ പ്രത്യേകം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ടി വരുന്നത് അവർ മനുഷ്യരല്ലേ നമ്മൾ ഒരു ഒരു കുലമേ ഇവിടെ ഉണ്ട് അല്ല ആദിവാസികളല്ല ആദിവാസികളെന്ന് പറഞ്ഞാൽ അവർ ആദ്യം വന്ന് അവിടെ താമസിച്ചത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് വന്നത് ആദ്യം വന്നത് ആവശ്യവരെല്ലാം ചത്തുപോയി ഇപ്പം അവരുടെ മക്കളാണ് അവിടെ ഉള്ളത് അല്ല ആദിവാസികളായിട്ട് ആരും ഇല്ല എല്ലാവരും ആദിവാസികളാണ് ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് പരസ്പരം കണക്ട് ചെയ്യാത്ത സമൂഹങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന ആദിവാസി എന്ന് പറയുന്നത് അല്ലാതെ ആദിവാസികളോ അല്ലാത്ത ആരും ലോകത്തില്ല ഒറ്റ മനുഷ്യല ഈ ജനാധിപത്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വോട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് ഈ നമ്മുടെ ഇവിടുത്തെ വോട്ടിംഗ് സമ്പ്രദായം ഇന്ത്യയിലെ വോട്ടിംഗ് സമ്പ്രദായം ഇപ്പോൾ ഒരു മുപ്പത് വോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ ജയിക്കുന്ന ഒരു സമ്പ്രദായം ആകുമ്പോൾ എഴുപത് വോട്ടുകൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ അയാൾ തോറ്റുമെന്നാണ് സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെ ഇലക്ഷൻ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ കഴിയുന്നത് ഇതിനപ്പുറത്തേക്ക് മറ്റ് രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇലക്ട്രൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനം നമുക്ക് ഇന്ത്യയിലേക്കും കൊണ്ടുവരാൻ കഴിയില്ലേ കഴിയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പോളിസികൾക്ക് വോട്ട് കൊടുപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം ഒരു നയം പ്രഖ്യാപിച്ച് എലക്ഷനും മാനിഫെസ്റ്റോ എടുത്തിൻ്റെ അത് ജനങ്ങൾ പഠിച്ചിട്ട് ആർക്ക് വോട്ട് കൊടുക്കണം എന്നാണ് തീരുമാനിക്കുന്നത് പക്ഷേ നമ്മൾ ഈ വീടുകളിനകത്ത് ജാതി മതമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ ലോക ഭീഷണത്തിൽ കഴിയുന്നവരാണ് വീട്ടിലിരിക്കുന്നവർ മുഴുവൻ പേരും വീടാണ് സാമൂഹ്യവിരുദ്ധമായ കേന്ദ്രം അന്യരെ വെറുക്കണമെന്ന് പഠിപ്പിക്കുന്ന സ്ഥലം വീടിനകമാണ് അല്ല സാമൂഹ്യവിരുദ്ധ കേന്ദ്രം എന്ന് പറയുന്നത് കലുങ്കേലാണെന്നാണ് നമ്മൾ വീട്ടുകാർ പറയുന്നത് പക്ഷെ സാമൂഹ്യ വിരുദ്ധത പഠിപ്പിക്കുന്നത് വീടിനകത്താണ് ജാതിയും മതവും ഒക്കെ നമ്മൾ വെറുതെ നോക്കിയാൽ മതി അപ്പൊ ആ ജാതിയും മതമെല്ലാം വീട്ടിനകത്തല്ലേ പഠിപ്പിക്കുന്നത് നമ്മുടെ ഒരു ജന ഒരു നാട്ടിലെ ജനതയാണെന്ന് പഠിപ്പിക്കുന്നില്ല അവിടെ അതുകൊണ്ട് സാമൂഹിക വിരുദ്ധത എന്ന് നമ്മൾ പറയുന്നത് മുഴുവൻ വീടിനകത്താണ് ട്രെയിനിങ് സെന്റർ അപ്പം അവിടുന്ന് സ്കൂളിൽ വന്നാണ് ഇന്ന് പഠിക്കേണ്ടത് അവിടെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ജാതിക്കാരും ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയതാണ് സ്കൂൾ മുഴുവനും അതുകൊണ്ട് ആ സ്കൂളിൽ തന്നെ ജാതിയിലും മതത്തിലും അത് അടിസ്ഥാനപ്പെട്ടു പോയി നമ്മുടെ നാട്ടിൽ പറ്റിപ്പോയത് അതാണ് മറ്റ് രാജ്യങ്ങളിൽ അങ്ങനെ അല്ലാതായതുകൊണ്ടാണ് അവർക്ക് അവിടുത്തെ സ്കൂളൊക്കെ നവീകരിക്കാൻ കഴിഞ്ഞത് നമുക്ക് കഴിയാതെ പോയത് ജാതിയും മതവും ഉള്ളവരാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഉദ്യോഗം മേടിക്കുക ഫാക്ടറി പോവുക എന്ന് പറയുന്ന ഒറ്റ യുക്തിയിലേക്ക് സ്കൂൾ പോയതാണ് നമ്മുടെ ഉണ്ടായ നഷ്ടം വ്യക്തികളാണെന്ന് എലക്ഷന് നിൽക്കുന്നത് വ്യക്തികൾ എലക്ഷന് നിൽക്കുന്നതാണ് നമ്മളെന്ത് പറ്റി ആ ആളിന് വോട്ട് കൊടുക്കുന്നത് അയാൾ ജയിക്കുക എന്ന് പറയുന്നത് ഒരു വോട്ടിനെങ്കിലും ജയിക്കണം ജയിക്കുന്ന യുക്തി വന്നു കഴിഞ്ഞാൽ ജാതിക്കും മതത്തിനനുസരിച്ചിട്ടല്ലാതെ ആ കാനഡേറ്റ് തന്നെ ആര് നിർത്താൻ പറ്റും എല്ലാവരും ഇങ്ങനെ പറയും രാഷ്ട്രീയ പാർട്ടിക്കാർ ജാതിയും മതവും നോക്കിയാണ് അല്ലാതെ എങ്ങനെ നിർത്തുമെന്ന് നിങ്ങൾ തന്നെ എന്ന് പറയാം നമ്മൾ എവിടെ വേണേലും പോയി നിൽക്കുക ആരും ജയിപ്പിക്കത്തില്ല കാരണം ആ ബോധരൂപീകരണം നടന്നിട്ടില്ല അപ്പം പോളിസികൾക്ക് വോട്ട് കൊടുക്കുന്ന തരത്തിൽ ഇലക്ട്രൽ നിയമം മാറ്റേണ്ടതുണ്ട് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കൊടുക്കണം അവരുടെ പോളിസികൾക്ക് വോട്ട് കൊടുക്കണം അപ്പോൾ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഈ നാട്ടിൽ നടക്കേണ്ടി വരും ആളുകളത് വായിക്കേണ്ടി വരും എന്തിനാണ് ഇത് ആരെങ്കിലും എലക്ഷൻ മാനിഫെസ്റ്റോ വായിക്കുമോ ഒരാളും വായിക്കത്തില്ല നമ്മുടെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളത് പഴയ ബോധമാണ് ആ ബോധത്തിനനുസരിച്ചിട്ടേ ആൾക്കാരെ നിർത്താനോ ഒക്കത്തുള്ളൂ ജയിക്കണോ നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾ നല്ല ആളാണെന്ന് തെളിയിക്കാനായിട്ട് ആയിരം തവണ ഇലക്ഷൻ എന്നാലും ആയിരം തവണയും തോക്കും അവസാനം മ്യൂസിയത്തിൽ വെക്കാൻ കൊള്ളാം ഇയാൾ നല്ല ആളാണ് വേറെ ഒന്നിനും കൊള്ളത്തില്ല അധികാരത്തിലെത്തിച്ചേരണമെങ്കിൽ ജയിച്ചേ പറ്റൂ ജയിക്കണോ വോട്ട് കിട്ടിയേ പറ്റൂ ഇതാണ് പ്രശ്നം അപ്പോൾ വോട്ട് പാർട്ടിക്ക് കൊടുക്കുന്ന തരത്തിൽ നവീകരണം വരുത്താവുന്നതാണ് അപ്പം വോട്ടിംഗ് ശതമാനം ശതമാനമനുസരിച്ച് റെപ്രസെൻറ്റേഷൻ വരും അതാണ് നമുക്ക് ഒരു ഇലക്ട്രൽ കറക്ഷൻ നടത്താവുന്ന സാധനം ഓരോ രാഷ്ട്രീയ പാർട്ടി ഇത് മുപ്പത് ശതമാനം വോട്ട് കിട്ടിയവർക്ക് മുഴുവൻ സീറ്റും കിട്ടും ഇരുപത്തഞ്ച് ശതമാനം വോട്ട് കിട്ടിയവർക്ക് ഒരൊറ്റ സീറ്റില്ല ഇതാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇലക്ട്രലായിട്ടുള്ള റിഫോം വരുത്തേണ്ടതാണത് അപ്പം വ്യക്തികൾ പോയി ഒരു കോൺസ്റ്റിറ്റ്യുവൻസി നർച്ചർ ചെയ്യത്തില്ല നമ്മുടെ മാണിയൊക്കെ ചെയ്തു പോലെയുള്ള അങ്ങനെ ചെയ്തിട്ട് എന്ന് അവർ തന്നെ ജയിക്കും സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്താൽ അപ്പോൾ ബോധം വന്നിട്ടില്ലാത്ത ജനതയല്ലേ ഇവിടെ ഉള്ളത് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ അവർക്ക് ചെയ്യേണ്ടത് എന്താ ഇപ്പോൾ എം ജി രാമചന്ദ്രനോ അല്ലെങ്കിൽ ജയലളിത ചെയ്തത് എന്താണ് ഈ ആൾക്കാർക്ക് പെർക്കുകൾ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തത് അത് രാഷ്ട്രീയമല്ല ഇത് തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് എം എൽ എമാരുടെ പേരെഴുതി വെച്ചിരിക്കുന്ന ബെസ്റ്റ് സ്റ്റോപ്പും സാധനമൊക്കെ ഉണ്ടാക്കുന്നത് ഈ വ്യക്തി നിന്നാൽ വ്യക്തികൾക്ക് വോട്ട് കൊടുക്കുന്ന ബിസിനസ് നിർത്തണം രാഷ്ട്രീയ പാർട്ടികളുടെ പോളിസികൾക്ക് വോട്ട് കൊടുക്കണം അപ്പോൾ ശതമാനം വോട്ട് വരും അപ്പോൾ ഓരോ ഒരു മന്ത്രിയെ എടുക്കണം എന്നുണ്ടെങ്കിൽ കഴിവുള്ള ആ വിഷയത്തിൽ കഴിവുള്ള ആളിനെ എടുക്കാൻ പറ്റും മറ്റേതെങ്കിൽ പ്രസംഗിക്കാൻ അറിയാവുന്നോ ഒരുത്തരുണ്ടായെങ്കിൽ മാത്രമേ എത്ര എഞ്ചിനീയർ ആയാലും കാര്യമില്ല എത്ര ഡോക്ടർ ആയാലും കാര്യമില്ല എത്ര വക്കീലായാലും കാര്യമില്ല കാര്യമുണ്ട് ഈ കഴിവൊന്നും നാട്ടുകാർക്ക് വേണ്ട കഴി ആളുകൾ നോക്കുന്ന എന്താണ് നമ്മുടെ ആളാണോ നോക്കും പ്രസിദ്ധനാണോ നോക്കും ഇത്രയാണ് നോക്കുന്നത് അതുകൊണ്ടാണ് സുരേഷ് ഗോപിയൊക്കെ വന്നുനിന്ന് ഈ ജയിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ എന്തറിവും ഉണ്ടായിട്ടാണ് അയാളെ നിർത്തുന്നത് പ്രസിദ്ധരായ ഇന്നസെൻ്റെ നിർത്തുന്നത് നമ്മളിങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പ്രസിദ്ധി എങ്ങനെങ്കിലും ഉണ്ടായാൽ മതി അവർ ഇലക്ഷനെ നിർത്താൻ പറ്റുന്ന യുക്തി വരുന്നത് എവിടെ നിന്നാണ് അതേസമയത്ത് പോളിസികൾ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റോകൾ വെച്ചിട്ട് ആളുകൾ അപ്പോൾ ആദ്യമായിട്ട് രാഷ്ട്രീയ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന അപ്പോഴാണ് ആളുകൾ ഇതെന് ആർക്കാണ് വോട്ട് ചെയ്യണ്ടതെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ പിന്നെ ഇത് എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്നൊക്കെ ആലോചിക്കാൻ ബാധ്യത വരും വീടിനകത്ത് ചർച്ച ചെയ്യേണ്ടി വരും അങ്ങനെയാണ് പോളിസികളും നയങ്ങൾക്കും വേണ്ടി ആളുകൾ വോട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് കൊടുക്കും അല്ലെങ്കിൽ മുന്നണിക്ക് വോട്ട് കൊടുക്കും ആ മുന്നണിക്ക് ഇത്ര വോട്ട് കിട്ടിയാൽ ഇത്ര റിപ്രസെൻറ്റേഷൻ പാർലമെൻറ്റിലോ നിയമസഭയിലോ ആകാം എന്ന് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കഴിവുള്ള ഇതിനകത്ത് ഓരോന്നിനെ എക്കണോമിക്സ് അറിയുന്നവനെ എക്കണോമിക്സ് അറിയുന്നവരെ തന്നെ എടുക്കുക ആരോഗ്യമന്ത്രിയെ ഡോക്ടർമാരെ തന്നെ എടുക്കുക ഇങ്ങനെ ഓരോന്നിനകത്തും കഴിവുള്ളവരെ നമുക്ക് അപ്പോൾ എടുക്കാൻ പറ്റും ആ എടുക്കുന്നത് ആ പാർട്ടിക്കകത്ത് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാം അവരെ വേണ വേണ്ട എന്നുള്ളത് ഓരോ മുന്നണിക്കകത്ത് എടുക്കുക ഇങ്ങനത്തെ ഒരു വ്യത്യാസമാണ് നമ്മൾ പ്രധാനമായിട്ട് വരുത്തേണ്ടത് ഈ പിണറായി ഒക്കെ ഈ ഫ്രണ്ടിലും ബാക്കിലും ഈ പോലീസുമായിട്ട് നടക്കേണ്ട ആവശ്യം എന്താ ഇലക്ഷൻ വോട്ട് ചോദിക്കാൻ വന്ന വിദ്ധാനല്ലേ അയാൾ എന്തിനാണ് അത് ചെയ്യുന്നത് ആരാവിനെ പോലെ പെരുമാറേണ്ട ആവശ്യം എന്താ എന്തിനാണ് മോദിയൊക്കെ ഈ എണ്ണായിരം കോടി പ്ലെയിനിനകത്ത് നടക്കുന്നത് രാജാവായിട്ട് അഭിനയിക്കുകയാണ് ഈ കഴുതകളെല്ലാം ഇതല്ല ഇതിനല്ല നമ്മൾ ആളുകളെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്താ നമ്മളെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നമുക്ക് അനുകൂലമായി സാമൂഹിക ക്രമം നന്നാക്കാൻ വേണ്ടിയാണ് ഈ എടുക്കുന്നത് അഡ്മിനിസ്ട്രേഷനാണ് ഗവേണിങ്ങിനാണ് റൂളിങ്ങിനല്ല ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഇതൊന്നും മനസ്സിലാക്കാതെ എന്തോ ജനാധിപത്യമൊക്കെ പരാജയപ്പെട്ടു ജനാധിപത്യം ആരംഭിച്ചിട്ടില്ല പിന്നെ പരാജയപ്പെടാൻ ഇത്രയും വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴും എപ്പോഴും മൈത്രേയൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്താണ് ആ ഒരു ഒരു രഹസ്യം എന്താണ് ഹാപ്പിനെസിന്റെ രഹസ്യം എന്ന് പറയുന്നത് ജീവിതത്തിനെ പറ്റിയുള്ള അറിവുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നിൽക്കുമ്പോഴും നമ്മൾ മെച്ചപ്പെട്ട ജീവിതത്തിലാണെന്ന് അറിയുന്ന ഒരു സ്ഥലമുണ്ട് ഇതുവരെ ഇങ്ങനെ ജീവിച്ചിട്ടില്ലെന്നും ഏറ്റവും സൗകര്യം ഞാൻ എഴുന്നൂറ്റമ്പത് കോടി ജനവും ഒരു കാലത്തും മനുഷ്യർക്കുണ്ടായിട്ടില്ല അതുതന്നെ ഈ കഴിഞ്ഞ നൂറ് വർഷം കൊണ്ടാണ് അഞ്ഞൂറ്റമ്പത് കോടി ജനം കൂടിയത് അതൊക്കെ അങ്ങനെ നോക്കുന്ന ആ വശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയുടെ ഇൻക്രീസിങ്ങിനെ പറ്റിയാണ് ഒന്നും ചെയ്യാതെ തന്നെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകമാണത് അതിനകത്ത് ജീവനെ പറ്റിയും ജീവിതത്തിനെപ്പറ്റിയും അറിയുവാണെങ്കിൽ ഇത്രയും ഒരു കാലത്ത് മരിക്കാനേ പറ്റത്തില്ല ആലോചിച്ചാൽ അത് മാത്രമാണ് ഒരു ദുഃഖം എന്ന് പറയാൻ പക്ഷെ അത് ദുഃഖമായിട്ടല്ല ഞാൻ തുടർച്ചയാണെന്ന് അറിയുന്ന ആളാണ് അതുകൊണ്ട് മരണവും സ്വീകരിച്ചിട്ടുള്ള ആണ് അതുകൊണ്ട് റിട്ടയർമെൻറ്റിനെ പറ്റി എനിക്ക് പറയാൻ പറ്റുന്നത് ഒരുപാടില്ലാതെ അത് കാണാൻ പറ്റും പക്ഷേ മരിക്കാൻ പറ്റത്തില്ല ആലോചിച്ചാൽ കാരണം നല്ല നല്ല സിനിമകളൊക്കെ കണ്ടുപിടിക്കും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരും എന്തെല്ലാ സ്വാതന്ത്ര്യങ്ങളിൽ അതിനെ ഓരോ കണ്ടുപിടുത്തവും ഓരോ സ്വാതന്ത്ര്യമാണ് ഓരോ അറിവും പുത്തൻ സ്വാതന്ത്ര്യമാണ് അത് നരി നിലനിൽ ജീവിതം കൂടുതൽ മെച്ചപ്പെടുമെന്ന് എനിക്ക് അറിയുന്നത് കൊണ്ട് എനിക്ക് ആലോചിക്കാൻ പറ്റത്തില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ വളരെ അപ്പീലിങ് നമ്മൾ ഇമോഷണലി അപ്പീൽ ചെയ്യുന്ന കാര്യങ്ങളായത് കാരണം കൊണ്ട് ഇമോഷണലി ആയിട്ടാണ് ഞാനത് പറയുന്നത് എന്നുള്ളത് മാത്രമാണ് ഒരു തരത്തിലും ദുഃഖിക്കാൻ ആലോചിക്കാൻ പോലും പറ്റത്തില്ല ജീവിതത്തിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പത്തോട്ട് സന്തോഷിക്കാനേ പറ്റത്തുള്ളൂ അത്രയാണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലാക്കി എല്ലാവർക്കും മൈത്രേനെ പോലെ ശരിക്കും സന്തോഷമായിട്ടിരിക്കാം എന്തായാലും അപ്പം എന്തായാലും ഞങ്ങളുടെ സന്തോഷവും ഇങ്ങനെ കാണാൻ പോകുന്നവരുടെ സന്തോഷവും ഒക്കെ മൈത്രേനെ കേൾക്കുമ്പോൾ ഉയരട്ടെ കാണാൻ പോയിരട്ടെ എന്ന് എനിക്കും പ്രതീക്ഷയുണ്ട് ഉയരുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട് നന്ദിയുണ്ട് ഇത്രയും സമയം സംസാരിച്ചത് ശരി